തടിയന്റെ വിട നസീറിന്റെ സഹായി ഷഹനാസിനെ ചോദ്യം ചെയ്യാൻ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കൊച്ചിയിലെത്തി. ബംഗളൂരു സ്ഫോടനവുമായി ഷഹനാസിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. പാനായിക്കുളത്ത് സിമി ക്യാമ്പ് സംഘടിപ്പിച്ച കേസിലെ പ്രതി നിസാമുദ്ദീനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ബംഗളൂരു സ്ഫോടനക്കേസിൽ ഷഹനാസിന് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കർണാടക പോലീസിന്റെ മുഖ്യ ലക്ഷ്യം. ഇതിനായി ഷഹനാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാളെ വിട്ടുകിട്ടുന്നതിനായി അന്വേഷണ സംഘം ഇന്ന് കോടതിയെ സമീപിക്കും. കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരു DCP ജിതേന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘം കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. സ്ഫോടനക്കേസിലെ മുഖ്യപ്രതി തടിയന്റെവിട നസീറിന്റെ ആവശ്യപ്രകാരം ഷഹനാസ് രണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പോലീസ് അറിയിച്ചു. ഇതിനുള്ള തെളിവാണ് പിടിയിലാകുമ്പോൾ ഷഹനാസിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തുകളെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഒരു വർഷത്തിനിടെ 8 തവണയാണ് നസീറിനെ ഷഹനാസ് ജയിലിലെത്തി കണ്ടത്. കഴിഞ്ഞ ദിവസം പൂക്കാട്ടുപടിയിലുള്ള ഷഹനാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൈവിലങ്ങിന്റെ താക്കോൽ കണ്ടെത്തിയിരുന്നു. നസീറിനെ കോടതിയിലെത്തിക്കുമ്പോൾ രക്ഷിക്കാൻ കൂട്ടാളികൾക്ക് പദ്ധതിയുണ്ടായിരുന്നതായാണ് പോലീസിന്റെ സംശയം. ഷഹനാസിനെ തടിയന്റെവിടെ നസീറിന് പരിചയപ്പെടുത്തി കൊടുത്ത പാനായിക്കുളത്ത് സിമി ക്യാമ്പ് സംഘടിപ്പിച്ച കേസിലെ പ്രധാന പ്രതിയായ നിസാമുദ്ദീനെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NIA ഷഹനാസിനെ ചോദ്യം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.